സാന്ത്വനം പ്രേക്ഷകർക്കും താരങ്ങൾക്കുമൊക്കെ സങ്കടം പകർന്ന അത് അവരുടെ പ്രിയ സംവിധായകൻ ഇന്നലെ യാത്രയായി. വളരെയേറെ ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ച് തന്നെയാണ് എല്ലാവർക്കും വലിയ സങ്കടമുള്ളത്. ആദിത്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീട് വേണമെന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തമായ ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി എങ്ങനെ സഫലീകരിക്കുമെന്നുള്ള വിഷമമായിരുന്നു ഇന്നലെ ഉള്ളത്. ആദിത്യന് വീടെന്ന സ്വപ്നം സഫലമാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം ഏറ്റെടുത്ത് ചിപ്പിയും രഞ്ജിത്തും അത് നടത്തും എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തയിൽ പറയുന്നുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് ചിപ്പി. ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വിശേഷങ്ങൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അവർ രണ്ടുപേരും ഈ സീരിയലിലൂടെ ഈ സംവിധായകനുമായി വളരെ അടുപ്പമായിരുന്നു. ചിപ്പിയായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സംവിധായകന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊരു വീട് എന്ന സ്വപ്നം ചിപ്പിയും രഞ്ജിത്തും നടത്തിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയും അത് ആരാധകർക്ക് സന്തോഷം പകരുന്നതും. കൊല്ലത്ത് നിന്ന് ഭാര്യ റോണുവിനെയും മക്കളെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ വാടകയ്ക്കായിരുന്നു താമസം. ഏറെ കാലത്തെ കാത്തിരിപ്പിനും മോഹത്തിനും ഒടുവിലെല്ലാം പാതി വഴിയിലാക്കി ആദിത്യൻ പോകുമ്പോൾ വീടിന്റെ പണിയും പാതി വഴിയിലാണ്. സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിൽ ഒരു ദിവസമെങ്കിലും തലചായ്ച്ചുറങ്ങണമെന്നായിരുന്നു ആദിത്യന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നതുപോലെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് ഭാര്യ റോണു അവസാനമായി നടി ചിപ്പിയോട് അത് ചോദിച്ചത്. അദ്ദേഹത്തെ തിരുമലയിലെ വീടിൻ്റെ മുറ്റത്ത് അല്പനേരമെങ്കിലും ഒന്ന് കിടത്താൻ പറ്റുമോ എന്നായിരുന്നു റോണുവിൻ്റെ ചോദ്യം. അത് കേട്ട് ചിപ്പിയും അത് കേട്ട് നിന്നവരും എല്ലാം പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു. രണ്ടു മക്കളെയും നെഞ്ചോട് ചേർത്തുള്ള റോണുവിൻ്റെ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആ വീടിൻ്റെ മുറ്റത്ത് അല്പനേരം വച്ചതിന് ശേഷമാണ് കൊണ്ടുപോയത്. അത്രമാത്രം വേദനയിലായിരുന്നു അന്ന് ആ ദിവസം. ഒരാഗ്രഹം സഫലീകരിക്കാതെ പോയി. ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതും സഫലീകരിക്കാതെ പോയതിൻ്റെ വിഷമം തന്നെയാണ് ഈ റോണുവിൻ്റെ മുഖത്ത് കാണാൻ. അദ്ദേഹത്തെ അവസാനം നോക്കു കാണാൻ റോണവും മക്കളും എത്തിയത് ഉള്ളലയ്ക്കുന്ന കാഴ്ചയായി മാറുകയാണ്. ഭാരത് ഭവനിലെ പൊതുദർശന ചടങ്ങ് അവസാനിക്കുമ്പോൾ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് പേയാട്ടെ വീട്ടിൽ നിന്നും ഭാര്യ റോണുവിനെയും മക്കളായ റിഷാൽ റഷിക എന്നിവരെയും എത്തിച്ചത്. ഒരടി വെച്ച് നടക്കാൻ പോലും കഴിയാത്ത വിധം കരഞ്ഞു തളർന്നാണ് റോണു പൊതുദർശന വേദിയിലേക്ക് എത്തിയത്. സ്വപ്നങ്ങളേറെയും ബാക്കി വെച്ച് യാത്രയാകുന്ന കുടുംബത്തിന്റെ വേദനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. മലയാളികൾക്ക് പ്രിയപ്പെട്ട സീരിയലാക്കി മാറ്റിയ സാന്ത്വനത്തിന്റെ അമരക്കാരന്റെ അന്ത്യം ആ കുടുംബത്തെ മുഴുവൻ ഒന്ന് ഉലച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യമാണ് റോണുവിന്റെ മുന്നിലുള്ളത്. രണ്ട് മക്കളെയും രണ്ട് സൈഡിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യമാണ് റോണുവിൻ അറിയാതെ പോകുന്നത്. മക്കൾ രണ്ടുപേരെയും ഇവിടെ തന്നെ സ്കൂളിൽ ചേർത്തു. വാടകയ്ക്കായിരുന്നു താമസം ഇത്രയും നാളും. അടുത്തിടെയാണ് തിരുമലയിൽ കുറച്ച് സ്ഥലം വാങ്ങി വീടിന്റെ പണി തുടങ്ങിയത്. വീടിന്റെ പണി പൂർത്തിയാക്കി പ്രിയപ്പെട്ടവർക്കൊപ്പം അവിടെ താമസമാക്കാനായിരുന്നു അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നത്. കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരുന്നുവെങ്കിൽ വീടിന്റെ പണി പൂർത്തീകരിക്കാമായിരുന്നു. എന്നാൽ എല്ലാം പാതി വഴിയെ അവസാനിപ്പിച്ച മരണത്തിന്റെ വഴിയെ അദ്ദേഹം പോയപ്പോൾ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കരയുന്നവളാണ് ഭാര്യ. മികച്ച സംവിധായകനും നന്മ നിറഞ്ഞ മനുഷ്യനും മാത്രമായിരുന്നില്ല അദ്ദേഹം. നല്ലൊരു കുടുംബസ്നേഹിയും ഭർത്താവും അച്ഛനുമൊക്കെയായിരുന്നു. മാസത്തിന്റെ പകുതി മുതൽ അവസാനം വരെയുള്ള 15 ദിവസമാണ് സാന്ത്വനത്തിന്റെ ഷൂട്ടിംഗ് നടക്കുക. അത് കഴിഞ്ഞുള്ള 15 ദിവസം പൂർണ്ണമായും കുടുംബത്തിനോടൊപ്പം ആയിരിക്കും അദ്ദേഹം. അതിന്റെ സൂചനയാണ് 10 ദിവസം മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ. മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഊട്ടിയിലും കൊടൈക്കനാലിലും എല്ലാം വിനോദയാത്രയ്ക്കും പോയിരുന്നു അദ്ദേഹം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.